നമസ്കാരം. സോഷ്യൽ മീഡിയയിലും മറ്റും രണ്ടു ദിവസമായി കറങ്ങി നടക്കുന്ന ഒരു കല്യാണക്കുറിയുണ്ട്. മുബഷീർ അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ കല്യാണക്കുറിയാണത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു ഗേ വിവാഹമാണോ എന്ന് പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു കല്യാണക്കുറി. അതിൽ നിങ്ങൾക്ക് എത്ര തിരഞ്ഞാലും വധുവിന്റെ ഫോട്ടോ കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, വധുവിന്റെ പേര് പോലും കാണാൻ സാധിക്കില്ല. പകരം ഡോട്ടർ ഓഫ് സമീർ അബ്ദുള്ള ആവേലം എന്ന പേര് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അബ്ദുൾ റഹ്മാൻ പേരോടി എന്ന ഉസ്താദിന്റെ മകന്റെ കല്യാണക്കുറിയിലാണ് താലിബാൻ മോഡൽ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. വധുവിന് പേരില്ല, സ്വന്തമായി വ്യക്തിത്വമോ പദവിയോ ഇല്ല. പക്ഷേ ആരുടെയോ മകളെയാണ് ഉസ്താദിന്റെ മകൻ മുബഷീർ കല്യാണം കഴിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കല്യാണ വീഡിയോയിൽ ഉണ്ടാകുമെന്ന്. അതിലും വധുവില്ല, വരൻ മാത്രം. സ്ത്രീ എന്നാൽ ആരുടെയെങ്കിലും മകളോ ഭാര്യയോ മാത്രമായി ജനിച്ച് മരിച്ച് പോയിക്കോണമെന്നാണ് ഇതിന്റെ ചുരുക്കം. ഇത് അഫ്ഗാനിസ്ഥാനിലല്ല, പാകിസ്ഥാനിലോ സിറിയയിലോ അല്ല, ഇത് ഇവിടെയാണ്, ഈ കേരളത്തിൽ. പെണ്ണിന്റെ പേര് പോലും പുറത്തു പറയാതെ, പെണ്ണിന്റെ ഫോട്ടോ പോലും പുറത്തു കാണിക്കാതെ കല്യാണ വീഡിയോയിൽ പെണ്ണിനെ മാറ്റി നിർത്തി വരന്റെ വീഡിയോ മാത്രം എടുക്കുന്ന ഒരു അന്തരീക്ഷം. ഇതിനെയാണ് പച്ചയ്ക്ക് താലിബാനിസം എന്ന് വിളിക്കേണ്ടത്. പെണ്ണിനെ കേവലം സെക്സ് ടോയ് മാത്രമായി കാണുന്ന പ്രാകൃത മതചിന്താ രീതികൾ പേറുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന യാഥാർത്ഥ്യം തുറന്നു കാട്ടുമ്പോൾ അതിനെ ഇസ്ലാമോഫോബിയ എന്നും മതനിന്ദ എന്നും വിളിച്ച് ആ സത്യങ്ങൾ തുറന്നു പറയുന്നവരെ തീവ്രവാദികളാക്കി മാറ്റുന്ന രീതികളാണ് ഇവിടെ അരങ്ങേറുന്നത്. താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ സ്ത്രീകൾക്ക് പർദ്ദയും മക്കനെയും നിർബന്ധമാക്കിയതും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചതും സ്ത്രീകൾ ആൺതുണയില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് നിയമം വന്നതും ഉൾപ്പെടെ ആധുനിക ലോകം ആശങ്കയോടെ നോക്കുന്ന കാലത്താണ് കേരളത്തിലെ ഇത്തരം താലിബാൻ വൽക്കരണം. എന്തുകൊണ്ടാണ് ഇത്തരം രീതികൾ പിന്തുടരുന്നവരെ ഇവിടെയുള്ള പുരോഗമനവാദികൾ കണ്ടില്ലെന്ന് നടിക്കുന്നത്, രാഷ്ട്രീയക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത്? വധുവിന്റെ കല്യാണ വീഡിയോ എടുത്താൽ അത് വ്യഭിചാരമാണെന്ന തോന്നിയവാസം വിളിച്ചു പറയുന്ന മതപണ്ഡിതർക്കെതിരെ ഒരു നിയമ നടപടികളും സ്വീകരിക്കില്ല. അതിന്റെ വീഡിയോ അടക്കം നമുക്ക് ലഭ്യമാണ്. അതിലൊന്നാണ് ദാ ഇതും. ഭക്ഷണം കഴിച്ച് പോരാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ ആകെ ബേജാറായി പോയി. ഇതാണ് സ്റ്റേജുമ്മല്. ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ സ്റ്റേജുമ്മ കയറ്റിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുന്നു. കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന കല്യാണ പെണ്ണിനെ വരെ വ്യഭിചാരിണിയായി ചിത്രീകരിക്കുന്ന അത്യന്തം ഹീനമായ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കേരളത്തിലെ ഭരണകൂടം തയ്യാറാവുന്നില്ല. പക്ഷെ അത് തുറന്നു കാട്ടിയാൽ, ആ പ്രാകൃത വൈകൃത മത നിയമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അവരെ പിടിച്ച് അകത്തിടാൻ പോലീസും ഭരണകൂടവും മത്സരിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം കല്യാണക്കുറികളും ഉസ്താദുമാരുടെ പ്രസംഗങ്ങളും വരാനിരിക്കുന്ന വലിയൊരു അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത്. മതരാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങുന്ന ജിഹാദികളുടെ സ്ത്രീ വിരുദ്ധതയും ഇന്നത്തെ സമൂഹത്തിനെതിരെയുള്ള സമൂഹ നിയമങ്ങൾക്കെതിരെയുള്ള ജിഹാദികളുടെ ഭ്രാന്തൻ ചിന്താരീതികളുമാണ് ഇത് വെളിവാക്കുന്നത്. ബി ജെ പിക്ക് ഗുണകരമായാലോ എന്ന് വിവരക്കേട് പറഞ്ഞ് ഏത് കാടത്തത്തിനും കൂട്ടുനിന്ന് നമ്മുടെ നാടിനെ ജിഹാദികൾക്ക് ഒറ്റുകൊടുക്കുന്നവരെ തിരിച്ചറിയുക തന്നെ വേണം. അവരുടെ മുഖംമൂടി പിച്ചി ചീന്തുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവിടെ താലിബാനികളുടെ വിളനിലമാവാൻ അധികകാലം വേണ്ടിവരില്ല എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതല്ല, ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് ചിന്തിച്ച് ഉറക്കം നടിക്കുന്നവർ സ്വസ്ഥമായി അങ്ങനെ കിടന്നുകൊള്ളുക. ഒടുവിൽ മതേതര പ്രബുദ്ധ കേരളം മതഭ്രാന്തമുത്ത ചാവേറുകളാൽ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ എരിഞ്ഞൊടുങ്ങുന്നത് നിങ്ങളും കൂടിയാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.